നമുക്കൊപ്പം ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, രാവിലെ മുതൽ ഈ വിഷയത്തിൽ താങ്കൾ അപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അതുകൂടാതെ തന്നെ ഈ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെയും റവന്യൂ മിനിസ്റ്ററെയും ബന്ധപ്പെടാനായിട്ട് നമ്മുടെ എം എൽ എ വിഷ്ണുനാഥിനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് വേണ്ടി ഞാൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. പിന്നീട് ജില്ലാ കളക്ടറുമായിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു ലാൻഡ് സ്ലൈഡല്ല, വളരെ വലിയൊരു ലാൻഡ് സ്ലൈഡാണ്. അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും കടത്തിവിടുന്നില്ല. പക്ഷേ അവിടെ ഞാൻ കടത്തിവിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ലക്ഷ്മിപ്രിയ എന്നൊരു മാഡമാണ് കളക്ടർ അവിടുത്തെ. അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല, കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം. വളരെ ഒരു പ്രോസസ്, വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു ഒരു ഘട്ടം ഘട്ടമായി ഇത് മാറ്റി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ലൈനിൽ കിടക്കുമ്പോഴേ അറിയാം ഇത് വെള്ളത്തിൽ പോയതാണോ എന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിംഗ് ചെയ്തിരുന്നു പറയുന്നുണ്ട്. അതുപോലെ ജി പി എസ് വർക്ക്, ജി പി എസ് എഞ്ചിൻ ഓണായി കിടക്കണമെന്നില്ല, സ്വിച്ച് ഓണായിരുന്നാൽ ബാറ്ററി ഉണ്ടെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല. അപ്പോൾ വെള്ളത്തിലല്ല, മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത. എഞ്ചിൻ ഓണായി കിടന്നു എന്നുള്ളവരെ അറിയില്ല. ഇപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ടി സിയോട്, അഡീഷണൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം, നമുക്ക് ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ലോറിയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ ജി പി എസ് എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്പറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. വാഹനം അവർക്ക് ബന്ധുക്കൾക്കിൽ ആരുടെ വണ്ടിയാണ്, അദ്ദേഹം അത് ഓടിക്കുകയാണോ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണെന്നൊന്നും വ്യക്തമല്ല. ഞാൻ ആദ്യം അവരെ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ അവർ നമ്പർ തന്ന ആളിനെ കിട്ടുന്നില്ല. ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട്, ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുണ്ട്. പക്ഷേ അതുകൂടാതെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ കാസർഗോഡ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ കളക്ടർ അവിടുത്തെ അവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്നാലും കാസർഗോഡ് നിന്നാണ് അടുത്തുള്ളതെന്നുള്ളതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ടുമൂന്ന് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ഇതേണ്ട 280 കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ്. അപ്പോൾ അവിടെ എത്തണം വരും. അവരെത്തിക്കഴിയുമ്പോൾ അവരൊരു യൂണിഫോംഡ്. അപ്പോൾ ആർ ടി ഒ 3 പേരെ ചുമതലപ്പെടുത്തി അയച്ചു എന്നാണ് നമുക്ക് തന്നു പോരാം. അവരങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷെ അവിടെ എത്തണം. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അത് നടത്താൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, അടുത്തൊരു റിവറുണ്ട്, ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും ഈ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളതേ ഉള്ളൂ. ബന്ധുക്കളുമായിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം. കർണാടക രജിസ്ട്രേഷൻ പറഞ്ഞുതരാം. ഞാൻ എഴുതി 15 ഞാൻ എഴുതി ഒന്ന് എഴുതി തന്നു സാർ. ട്രക്ക് ഓണേഴ്സ് അവർ പറയുന്നത് 3 ദിവസം മുമ്പിലെ ഒരു മെയില് ഗതാഗത വകുപ്പിനെ അയച്ചിരുന്നു, റെസ്പോണ്ട് ചെയ്തിരുന്നു കേരളത്തില്. അതെ, അതറിയില്ല. കാരണം ട്രാൻസ്പോർട്ട് കമ്മീഷൻ 3 ദിവസം മുമ്പ് തന്നെ സ്റ്റാലിൻ എന്നൊരു രക്ഷയാണ് അയാൾ പറഞ്ഞത്, 3 ദിവസം മുമ്പ് മെയിലായിട്ട് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന കാര്യം. എന്റെ ഓഫീസിൽ ഒന്നും അറിയും, പക്ഷെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലാണോന്ന് അറിയില്ല. അവിടെ ഏത് അഡ്രസ്സാണ് അയച്ചെന്ന് അറിയില്ല. മെയിൻ ഐഡിയ അപ്പൊ അത് അവിടെ വന്ന് കാണാം, അത് അന്വേഷിക്കാം ഞാൻ അതിനെ കുറിച്ച്. ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ നിന്ന് യാതൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ആണ് രാവിലെയാണ് ഈ വിവരങ്ങൾ കിട്ടുന്നതും. അതിനുശേഷം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ പ്രമോദിനെയാണ് ഞങ്ങൾ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം ബന്ധപ്പെടുത്തിയതും കോർഡിനേറ്റ് ചെയ്തത്.